ഡെങ്കിപ്പനിയെ തുടർന്ന് അലൈമൺ ഗ്രാമപഞ്ചായത്തിൽ ഒരാൾ മരിക്കുകയും നാലു പേർ ചികിത്സ തേടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതിരോധം കാര്യക്ഷമമാക്കിയത്. ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജോൺസൺ, അലൈമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാകുമാരി, വാർഡ് മെമ്പർ സാബു, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുന്ദരൻ, മറിയാമ്മ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് മുൻകരുതൽ നടപടികളും പരിസര ശുചീകരണവും നടത്തുന്നത്. ഓരോ പ്രദേശത്തെയും കൊതുകിന്റെ സാന്ദ്രത മനസ്സിലാക്കി കൊതുകുകളെ നശിപ്പിക്കുന്നതിനും കൊതുക് വളരുന്നതിനിടയാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനുമുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. ഏതാനും ദിവസം മുൻപ് വാർദ്ധക്യ സഹജമായ അസുഖം എന്ന് കരുതിയിരുന്ന കണ്ണങ്കോട് കോട്ടൂർ കളീക്കൽ വീട്ടിൽ 73-കാരനായ ഡാനിയലിനെ അലൈമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇദ്ദേഹത്തിന് ഡെങ്കിപ്പനിയാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മരണപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ചെറുമകൾക്കും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇവരും ചികിത്സയിലാണ്. കിഴക്കൻ മലയോര മേഖലകളിൽ റബ്ബർ പാൽ ശേഖരിക്കുന്നതിന് വയ്ക്കുന്ന ചിരട്ടകളിലും ഒഴിഞ്ഞ കുപ്പികളിലുമെല്ലാം വെള്ളം കെട്ടിനിന്ന് കൊതുക് പെരുകുന്നതിനുള്ള സാഹചര്യം ഏറുന്നുണ്ട്. ഇത് തടയുന്നതിന് വെള്ളം കെട്ടി നിൽക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കുന്നതിനും പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ മെഡിക്കൽ സംഘവും ഗ്രാമപഞ്ചായത്തും പൊതുജനങ്ങൾക്ക് നൽകി. പലയിടത്തും ഇതുപോലെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി എല്ലാ ക്ലീനിങ് പ്രവർത്തനങ്ങളും നടത്തിയാൽ തന്നെ പല ദിവസവും രാത്രി കാലങ്ങളിൽ ഇതുപോലെ മാലിന്യം നിക്ഷേപിക്കുക, അതോടൊപ്പം മദ്യക്കുപ്പികൾ, ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തുറന്ന അളപ്പോടുകൂടി കൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് വെള്ളം നിറഞ്ഞ് കൊതുകുകളൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വരേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ എല്ലാ സഹായമാണ്. കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 75 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഫലപ്രദമായ രീതിയിൽ ഒരു സോഴ്സ് റിഡക്ഷൻ ആക്ടിവിറ്റീസ് നമ്മളിവിടെ രൂപം കൊടുത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.